നമ്മുടെ കേരളത്തിലെ കോളേജുകളിൽ പ്രിൻസിപ്പൽമാർക്ക് ഇനിയും തൊട്ട് കൈയും കാലും തലയും ഉണ്ടാകത്തില്ല. ഇത് അങ്ങനെ ഒരു തീരുമാനം SFI സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ തലയില്ലാത്തവരെ നമ്മൾ ഇനിയും കബന്ധങ്ങൾ എന്നാണ് പറയുന്നത്. പിന്നെ കൈയും കാണത്തില്ല, കാലും കാണത്തില്ല, എന്തോ ഒരു മാംസപിണ്ടോ അവിടെ എടുത്തു വച്ചേക്കും. അപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ SFIയുടെ കൊടിയിൽ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, അതും മാറ്റുക. കൈയും വെട്ടും, കാലും വെട്ടും, തലയും വെട്ടും എന്നാക്കാൻ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലാണ് നമ്മൾ പത്തനംതിട്ട കോളേജിൽ നിന്നുള്ള സംഭവം കേട്ടത്. അവിടെ പ്രിൻസിപ്പളിനെതിരെ മുദ്രാവാക്യം വിളിച്ചു, കൈയും വെട്ടും, കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും. പറയുന്നത് ആരെന്നറിയാമോ? ഉമ്മൻചാണ്ടിയുടെ പിള്ളേരല്ല, ചെന്നിത്തലയുടെ പിള്ളേരല്ല, SFI പിള്ളേർ എന്ന് വിളിച്ചത് ഒരു പെൺകുട്ടിയാണ്. അത് മറ്റു പെൺകുട്ടികളും ആൺകുട്ടികളും ഏറ്റുപറയുകയും ചെയ്തു. ഇപ്പോൾ ദാ തൃശൂർ മഹാരാജാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെയും SFIയുടെ ജില്ലാ സെക്രട്ടറി, അതും ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അകമ്പടിയോടുകൂടി ചെന്ന് പ്രിൻസിപ്പളിൻ്റെ മുറിയിൽ കയറി കാല് തല്ലി ഒടിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് കോളേജിൽ നടത്തിയ ചില നീക്കങ്ങളും കോളേജിൽ അതിൻ്റേതായ കാര്യങ്ങൾ ചിട്ടവട്ടങ്ങൾ ഒരുക്കേണ്ട ഉത്തരവാദിത്തം പൂർണ്ണമായും പ്രിൻസിപ്പളിനാണ്. അതിന് അവർക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പളുമായിട്ട് സംസാരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അത് വേണ്ടപ്പെട്ടവർക്ക് അതിൻ്റെ പരാതി എഴുതി നൽകാം. അത് ചർച്ചയിലൂടെ ആയിരിക്കും പരിഹരിക്കുക. അത് എല്ലാ കാലത്തുമൊക്കെ ഉള്ളതും അങ്ങനെ ഉണ്ടായിട്ടുള്ളതുമാണ്. പക്ഷേ ഇപ്പോഴതല്ല പ്രശ്നം. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയാൽ ഉടൻ തന്നെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടറിയോ അങ്ങനെ SFI എന്നും പറഞ്ഞ് അങ്ങോട്ട് എന്നാൽ മതി, പ്രിൻസിപ്പൾ പിന്നെ പറയുന്നത് പോലെ തന്നെ ചെയ്യും. കാരണം പ്രിൻസിപ്പൾമാർക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവർക്ക് കുടുംബമുണ്ട്. രാവിലെ ഇറങ്ങിയത് കൈയും കാലും തലയും ഒക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. വൈകുന്നേരം ഇതൊന്നും ഇല്ലാതെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആര് തിരിച്ചറിയാനാണ്? അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മറ്റൊരു രൂപമാണോ SFI? ഇതാണ് അറിയേണ്ടത്. ഇപ്പോൾ ജനം ഇനി അങ്ങനെയാണ് കാണാൻ പോകുന്നത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ മറ്റൊരു രൂപമാണ് SFI. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ വേറൊരു രൂപത്തിൽ വരും എന്നൊക്കെ പലരും ഇവിടെ പറഞ്ഞു. കേന്ദ്രം പറഞ്ഞു അത് ഒരു തരത്തിലും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ദാ SFI ഇങ്ങനെയായി കഴിയുമ്പോൾ ചിലപ്പോൾ ഇനിയും NIA SFIയുടെ സംസ്ഥാന ഓഫീസുകളും അതുപോലെ ജില്ലാ ഓഫീസുകളും ഒക്കെ ചിലപ്പോൾ റെയ്ഡ് നടത്തിയെന്ന് വരാം. ഇവിടുത്തെ SFI പുങ്കവന്മാരെയൊക്കെ കൊണ്ടുപോയെന്നും വരാം. 19 പോപ്പുലർ ഫണ്ടുകാർ സൂര്യപ്രകാശം കാണാതെ അങ്ങനെ കൽത്തുറുങ്കിൽ അങ്ങനെ സുഖമായിട്ട് കഴിയുകയാണ്. അത് എവിടെ? ദില്ലിയിൽ. അപ്പോൾ വളരെ രാജകീയമായിട്ട് തന്നെ കഴിയുകയാണ്. അങ്ങനെ കഴിയണമെന്ന് SFIക്കാർക്ക് ഒരുപക്ഷെ തലവിധി ഉണ്ടായിരിക്കാം. ഇവിടെ നിങ്ങളുടെ പോലീസിൻ്റെ കണ്ണൂരിലൊന്നുമല്ല കൊണ്ടുപോകുന്നത്, നേരെ അങ്ങ് കൊണ്ടുപോകും. കാരണം കലാലയ അധ്യാപകരെയും പ്രിൻസിപ്പൾമാരുടെയും നേർക്ക് നിങ്ങൾ ഇത്തരത്തിലൊരു വെല്ലുവിളി നടത്തുമ്പോൾ നാളെ അത് ചെയ്യില്ല എന്ന് എന്താണ് ഉറപ്പ്? പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിങ്ങൾ എന്താ കുഴിമാടം തോണ്ടിയില്ലേ? എറണാകുളം മഹാരാജാസ് കോളേജിൽ നിങ്ങൾ പ്രിൻസിപ്പളിൻ്റെ കസേര കത്തിച്ചു, തല്ലി ഓടിച്ചു. എന്തെല്ലാം സംഭവങ്ങൾ! ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജ്. എന്ത് പ്രതാപത്തോടുകൂടി കഴിഞ്ഞ ഒരു കോളേജ്! എത്രയോ പ്രഗത്ഭന്മാർ, പ്രതിഭാശാലികൾ പഠിച്ചിറങ്ങിയ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, അതുപോലെ തന്നെ എറണാകുളം മഹാരാജാസ് കോളേജ്, തലശ്ശേരി ബ്രണ്ണൻ കോളേജ്, നമ്മുടെ ഇരട്ടച്ചങ്കൻ്റെ കോളേജ്, ഇതൊക്കെ പ്രഗത്ഭന്മാർ പഠിച്ചിറങ്ങിയ ഇടമാണ്. അവിടെ ഒരു വലിയ ചിന്താശേഷിയുള്ളവരുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു തലമുറയാണ് വളർത്തിയത്. ഇന്ന് ഇത്തരത്തിലുള്ള കോളേജുകളിൽ നിന്ന് ഇറങ്ങുന്നത് വെറും കവലച്ചട്ടമ്പികളാണ്. ആ ചട്ടമ്പികളാണ് എന്ന് പ്രിൻസിപ്പൾമാരുടെ നേരെ പറയുന്നത് കാൽമുട്ട് തല്ലി ഓടിക്കും, കൈയും വെട്ടും, കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങളുടെ നേതാക്കന്മാരെ എപ്പോഴാണ് NIA ഇവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോകുന്നതെന്നുള്ളത് അത് കാണാനായിട്ട് കേരള ജനത കാത്തിരിക്കുകയാണ്.